മിനി മോട്ടർ കറങ്ങില്ലേ നമുക്ക് നോക്കിയേക്കാം. ഓടാ ഇത് കറങ്ങുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ടെക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാം തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ M4Tech രീതിയിൽ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഇൻട്രോ എന്ന് പറയുന്നത് നമ്മൾ ശനിയാഴ്ച രാവിലെ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം രാവിലെ എടുത്ത ഇൻട്രോ ആണ്. നമ്മൾ വെള്ളിയാഴ്ച ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സംഭവം, ഞാൻ പുറത്ത് നല്ല മഴയായിരുന്നു രാവിലെ. നല്ല മഴയായിരുന്നു, ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ ഒരു സെറ്റൊക്കെ റെഡിയാക്കി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സെറ്റൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ അതെ മഴയും പോയി, നല്ല അടിപൊളി വെയിലും വന്നു. എന്ത് ചെയ്യുക, ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മൾ ആ സെറ്റിട്ട് തന്നെ അത് തന്നെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ M4Tech, അതായത് മലയാളത്തിലെ ഏറ്റവും നല്ല യൂട്യൂബ് ചാനലായ നമ്മുടെ M4Tech ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് അവർ മഡ് സെല്ല്, ചെളി കൊണ്ട് ഒരു ബാറ്ററി പോലെ ഒരു സെല്ലുണ്ടാക്കി, അതിൻ്റെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഒരു LED ബൾബ് കത്തിക്കുക, അതേപോലെ തന്നെ മോട്ടർ, മിനി മോട്ടോർ കത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. സംഭവം ഞാനും കണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഏട്ടാ വന്നിട്ട് അത്ഭുതമായിട്ട് തോന്നി. നമുക്കപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, സംഭവം എങ്ങനെയാണ്, വർക്കിംഗ് ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ, ഇപ്പം ഇതിപ്പോൾ ഒരു ഗ്ലാസ്സേ ഉള്ളൂ. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പുള്ളിക്കാരൻ ആദ്യം ചെയ്തപ്പോൾ ഏകദേശം 1.25 വോൾട്ടാണ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന്. അത് സെയിം വലിപ്പമുള്ള ഗ്ലാസ്സാണ് ഇതിൻ്റെ അകത്ത്. ഞാനപ്പോൾ ചെളി എടുത്തുണ്ട്, കാണിച്ചു തരാം. നമ്മളിതേ പാത്രത്തിൽ ചെളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ സെല്ല്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എന്നാൽ ഡ്രൈ സെല്ല് മുറിക്കാൻ നേരം ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേരാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഷീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിയാലും സ്ക്രൂ ഡ്രൈവർ തെന്നിപ്പോയാൽ നമ്മുടെ കൈ കയറും. ഷാർപ്പ്നെസ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കയറാൻ ചാൻസ് കൂടുതലാണ്. കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് മുതിർന്നവരുടെ സഹായത്തോട് തന്നെ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടു കഴിഞ്ഞാൽ പൂളിപ്പോവും. കഴിവതും നമ്മൾ ഒരുമാതിരി പഴകിയ ബാറ്ററി, അതായത് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യാതിട്ട ബാറ്ററിയാണ് എടുക്കരുത്. കാരണം സിങ്ക് അകത്ത് കാണത്തില്ല, റിയാക്ഷൻ സംഭവിച്ചാൽ സിങ്ക് മൊത്തം തീർന്നതാണ്. ഞാൻ കുറേ ഡ്രൈ സെല്ല് എടുത്തതിനാൽ അങ്ങനെ ഒരു 10-15 എടുത്ത് അതിൻ്റെ അകത്ത് നിന്നാണ് എനിക്ക് 4 സിങ്കിൻ്റെ പ്ലേറ്റ് എടുത്ത് കാണിച്ചു തരാം. നമ്മളൊരു 4 പ്ലേറ്റ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, 4 പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാർബൺ റോഡ് എടുത്തിട്ടുണ്ട്. കാർബൺ റോഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാർബൺ റോഡ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് തന്നെ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ മഡ് ലോഡ് ചെയ്യുക. ചെളി പിന്നെ നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞ പോലെ തന്നെ ചെളിയുടെ മണം എനിക്ക് ഇഷ്ടമാണ്, സൂപ്പർ സാധനമാണ്. നമുക്കിനി ഇവിടെ നോക്കാം. അതായത് നമ്മുടെ ആനോഡും കാഥോഡും, അതായത് ആനോഡെന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഉണ്ട്, അതായത് കാർബൺ റോഡ്. കാഥോഡെന്ന് പറയുന്നത് നമ്മുടെ സിങ് പ്ലേറ്റ്. അടുത്തായിട്ട് നമുക്ക് ഇത് രണ്ടും നമ്മുടെ ഈ ഒരു മഡിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പം അത്യാവശ്യം നല്ല രീതിയിലൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പുള്ളിക്കാരൻ അത് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ കാർബൺ റോഡും സിങ് പ്ലേറ്റും വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആനോഡും കാഥോഡും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ നിർണായകമായ നിമിഷം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരു മൾട്ടിമീറ്റർ വെച്ച് ഇതൊന്ന് അളന്നു നോക്കാം. സംഭവം എങ്ങനെ ആ ചാർജ് കിട്ടുമോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുവാണ്, എക്സ്പെരിമെൻ്റ് ആണ്. നമ്മുടെ ജിയോ മച്ചാൻ യൂസ് ചെയ്തിരിക്കുന്ന ചെളിയല്ല ഇത്, നമ്മുടെ ആലപ്പുഴയിലെ ചെളിയാണ്. അപ്പോൾ ഇതിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മൾട്ടിമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ നോബിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും 20, അതാണ് നമ്മുടെ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് അളക്കുന്നത്. അതിൽ 20 ഇട്ടതിന് ശേഷം നമുക്കിത് നമ്മുടെ ക്യാമറയുടെ നേരെ വെക്കാം. അപ്പോൾ ക്യാമറമാൻ നമ്മുടെ ഹരി നോക്കി പറയും. ഇപ്പം റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. ഇനി നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് എത്രയാണെന്ന് നോക്കിയേക്കാം. ആ എത്രയാണ് അളിയ? 0.89. 1 വോൾട്ടിന് 11 വോൾട്ട് കുറവ്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തപ്പം 1.25 വോൾട്ടാണ് കിട്ടിയത്, നമ്മളിപ്പോൾ ചെയ്തപ്പം 0.89 വോൾട്ട്. അപ്പം സംഭവം സക്സസ് ആണ്, വോൾട്ടേജ് വരുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഈ സെയിം അളവാണ്, ഇതിൻ്റെ തന്നെ സെയിം അളവാണ്, ഇച്ചിവിടെ റേഡിയസ് കൂടുതലാണ്, പൊക്കം കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് മഡ് ലോഡ് ചെയ്യാം. 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തൊന്ന് മഡ് ലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം എത്ര വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് മഡ് ലോഡ് ചെയ്യാം.
നമ്മള് ലാസ്റ്റ് ഗ്ലാസ് ലോഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, കാരണം ഞാൻ എത്ര വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് അറിയത്തില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മിനി മോട്ടറും എൽ ഇ ഡി ബൾബും കത്തിക്കാനുള്ള ഒരു ആ ഒരു വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കും. അപ്പോൾ അങ്ങ് എനിക്ക് ജിയോ മച്ചാൻ്റെ വീട് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. എനിക്കൊന്ന് ഏതെങ്കിലും വടക്ക് പ്രദേശമാണ്, വടക്കൻ പ്രദേശമാണ്, ഇപ്പോൾ ആലപ്പുഴ ആണെങ്കിൽ അവിടെ നിന്ന് വടക്കോട്ട് എറണാകുളം തൃശ്ശൂർ കഴിഞ്ഞ ഏതൊരു സ്ഥലമാണ്, ഞാൻ കറക്റ്റായിട്ട് സ്ഥലം ഓർക്കുന്നില്ല. അപ്പം അവിടുത്തെ മണ്ണിന് അത്രയും വോൾട്ട്, അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ മണ്ണിന് എത്ര വോൾട്ടാണ് നമുക്കൊന്ന് അറിയണ്ടേ. നമുക്ക് നോക്കിയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിലും നാലാമത്തെ ക്ലാസ്സിലും, ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ കാഥോഡും നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ആനോഡും ഫിക്സ് ചെയ്തു. ഇനിയാണ് പ്രധാനമായിട്ടുള്ള കണക്ഷൻ വരുന്നത്. നമ്മളിതേ ഒരു സിംഗിൾ വയറിൽ ഒരു സ്ഥലത്ത് നമ്മുടെ കാർബൺ റോഡും അടുത്ത അറ്റത്ത് നമ്മുടെ സിങ്ക് പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് സിങ്കാണ്. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത അറ്റത്ത് നമുക്ക് കാർബൺ റോഡും രണ്ടാമത്തെ ഗ്ലാസിൻ്റെ ഈ സൈഡിൽ നമുക്ക് നമ്മുടെ സിങ്ക് പ്ലേറ്റും ഫിക്സ് ചെയ്യാം. ഇനിയുള്ള അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസിൻ്റെ ഇവിടെ സിങ്ക് പ്ലേറ്റും അതിൻ്റെ ഇപ്പുറം നമുക്ക് കാർബൺ പ്ലേറ്റും കാർബണിൻ്റെ ആ റോഡും വെക്കാം. അടുത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ സിങ്ക് ഇറക്കി വെച്ച് ഇവിടെ കാർബണും ഏറ്റവും നമ്മുടെ ലാസ്റ്റ് ഗ്ലാസിൻ്റെ അടുത്ത് നമ്മൾ സിങ്ക് പ്ലേറ്റും ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം എങ്ങനെ വർക്കാകുമോ ഒന്നും അറിയത്തില്ല, എത്ര വോൾട്ടേജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കുറവാണ് കിട്ടിയത്, 0.89 വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയത്, ഒറ്റ ഗ്ലാസ്സിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ നാല് ഗ്ലാസ്സും കൂടെ വരുമ്പോൾ എത്ര വോൾട്ടേജ് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിനി ഒന്ന് നോക്കിയേക്കാം. ഹരി ഓക്കെ അല്ലടാ, സെറ്റല്ലേ? അപ്പം നമ്മുടെ നെഗറ്റീവ് ലൈനിൽ മുട്ടിക്കുന്ന് നേരെ വെച്ചേക്കാം, ഒരു കാണാനുള്ള കറക്റ്റ് ഒരു ഇതിന്. പോസിറ്റീവ് ആയതിൽ 4.80 വോൾട്ട്, 4 വോൾട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നിന്ന്. നമുക്കറിയാമല്ലോ അവിടെ എംഫോട്ടെക്ക് എന്ന് പറഞ്ഞാൽ ഞാനത് കാണിക്കുന്ന നല്ല ജെന്യൂൻ ആയിട്ടുള്ള കാര്യമായിരിക്കും. ദേ 4 വോൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്, 4 വോൾട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റീഡിങ് 4 വോൾട്ടാണ് നമുക്ക് ഈ ഒരു സെല്ലിൽ നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഒന്ന് മിനി മോട്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അതായത് നമ്മളൊരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്, ഇനിയുള്ള നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ മിനി മോട്ടർ കറങ്ങുമില്ലേ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് വയർ നമ്മുടെ ആ ഒരു പോസിറ്റീവ് ലൈൻ, അതായത് റെഡ് വയർ നമുക്ക് കാണാൻ പറ്റും, കാർബൺ റോഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ നെഗറ്റീവ് വയർ, അതായത് ഈ ബ്ലാക്ക് വയർ നമുക്കൊന്ന് നമ്മുടെ സിങ്ക് പ്ലേറ്റിൽ കൂടെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. പോടാ ഇത് കറങ്ങുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മോട്ടർ കൊടുത്ത് നോക്കിയായിരുന്നു, മിനി മോട്ടർ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചെളിക്ക് നേരത്തെ നമ്മൾ ആദ്യത്തെ ഒരു ഗ്ലാസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് വോൾട്ടേജ് കുറവായിരുന്നു, ഏകദേശം 0.85 വോൾട്ടായിരുന്നു. അതിലും കൂടെ കണക്ട് ചെയ്തപ്പം നമുക്ക് 4 വോൾട്ട് കിട്ടി. പക്ഷേ അതിന് പവർ കുറവാണ്, അതായത് ആംബിയർ കുറവായുള്ള വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ അതും കിട്ടുന്നത്. മിനി മോട്ടർ കറങ്ങിയില്ല, അതാണ് നമ്മൾ ഫ്ലോപ്പായി പോയി സംഭവം. പക്ഷേ നമ്മളൊരു എൽ ഇ ഡി ബൾബ് എടുത്ത് നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ട്, കത്തുന്നുണ്ടാന്ന് അറിയാം. ഫ്രണ്ട്സ്, അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു റെഡ് ലൈറ്റ് വന്നിട്ട് കാണാം. നമ്മുടെ ഗ്രീൻ ഒരു മൾട്ടി കളർ എൽ ഇ ഡി ആയിരുന്നു, ആർ ജി ബി എൽ ഇ ഡി ആണ്. ചെറിയതായ ഒരു രീതി മാത്രമായിട്ടാണ് കത്തുന്നത് കാണാൻ പറ്റും. അധികം പവറില്ല, പവറില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കൊന്ന് ഇതിലെ ഒരു ചെളിയല്ലേ, അവിടുത്തെ ചെങ്കല്ലിലുള്ള പാടത്തിൽ നിന്നാണ് അത് പുള്ളിയാർ ചെളി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിമണ്ണാണ് അവിടുത്തെ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ നല്ല പവറായിരിക്കും ഇത്. പക്ഷേ ഇവിടുത്തെ ചെളിക്ക് അധികം പവറില്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ലോ പവറിൽ കത്തിയത്. എന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്ത സംഭവമാണ്, ആലപ്പുഴയിലെ മണ്ണിൽ ചാർജ് ഉണ്ട്. ജസ്റ്റ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തതാണ്. അതായത് നമ്മുടെ ഇൻഫോടെക് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അത്ര നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു ചാനലാണ്. നമുക്ക് അവിടുന്ന് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇത് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ബേസിൽ ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. ഇച്ചിരി കൂടെ കൂടുതൽ ഗ്ലാസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലുള്ള ആദോടും കാനോടും കണക്ട് ചെയ്ത് കുറച്ച് ഗ്ലാസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ നമുക്കിതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. എനിക്കിത് കണ്ടപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. നമുക്കൊന്ന് അപ്പോൾ നമ്മളൊന്ന് പരീക്ഷ നോക്കാം, നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ ഇതേപോലെ ചാർജ് കിട്ടുമോ അറിയില്ലല്ലോ. അപ്പം അതൊന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ബേസ് നമ്മൾ ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായി ദയവീ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമുക്ക് തരണം. ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായി കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ. സ്പീക്ക് ഗോവിന്ദ് സൈനിങ് ഔട്ട്.